വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ഇതിനിടയിൽ സുഖമില്ലാണ്ടായതുകൊണ്ട് ആ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ടപ് ടപ് കേക്ക് എന്നാണ് ഞാൻ ഇതിനൊരു പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറിലാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പേപ്പറിൻ്റെ കണ്ടെയ്നർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ പേപ്പറിൻ്റെ മോൾഡ് എനിക്ക് കിട്ടിയില്ല, ഞാൻ കുറേ നാൾ അന്വേഷിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നർ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ 500 ml കണ്ടെയ്നറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ നോർമലി നമ്മൾ കേക്ക് ചെയ്യുന്ന ഏത് കേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ബട്ടർ കേക്കാണ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് വീട്ടിലേക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനൊരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ നല്ല കേക്ക് ചോക്ലേറ്റ് കേക്ക് നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന കേക്കായിരിക്കും കൂടുതലായിട്ട് നന്നാവുക. കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചൊരു അത്രയൊരു സോഫ്റ്റ് കിട്ടുന്നില്ല നമ്മൾ ബട്ടർ ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് ഞാൻ ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗനേഷ് നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഗനേഷ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് ഷുഗർ സിറപ്പും കൂടി ചേർക്കാനുണ്ട്. ഞാനത് വിട്ടുപോയി ഇനി ഷുഗർ സിറപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ നട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹേസൽനട്ടും ചോക്കോ ചിപ്സും ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലും ആണെങ്കിലും നമ്മളിപ്പോൾ ജാർ കേക്കൊക്കെ ചെയ്യുന്ന പോലെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജാർ കേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ ലെയറായിട്ട് ഇതിൽ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലെയറിൽ ഇതുപോലെ ചെയ്ത് കൊടുത്ത് അടുത്ത ലെയറ് വീണ്ടും കേക്ക് അതുപോലെ തന്നെ ചോക്ലേറ്റ് നട്ട്സ് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്യുമ്പം ചില മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടായിന്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ബട്ടർ കേക്കാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ബട്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കേക്ക് നമ്മൾ അത്ര ഒരു സോഫ്റ്റ് അല്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഷുഗർ സിറപ്പും കൂടി കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു മണ്ടത്തരം കാണിക്കാതിരിക്കുക. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓയിലിൻ്റെ സ്പഞ്ചുള്ള കേക്ക് തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പും കൂടി കൊടുക്കുക. നമ്മൾ ജാർ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 5 ബോക്സാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തപ്പോൾ തന്നെ കുറച്ച് നമ്മൾ ചോക്ലേറ്റ് ഗനേഷ് ഒന്ന് ടൈറ്റായ പോലെയും അതുപോലെ തന്നെ കേക്ക് ഒരു ഹാർഡ് പോലെ ആയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിനി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെറും ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ അത് ഓരോ കേക്കിൻ്റെ കോമ്പിനേഷൻ പോലെ എടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് ഫ്രഷ് ക്രീമൊന്നും ചേർക്കാതെ വെറും ചോക്ലേറ്റ് മാത്രമായിരിക്കണം മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മളിത് അടിച്ച് പൊട്ടിക്കുന്ന ഒരു കേക്കാണ്, ടപ് ടപ് കേക്ക് അങ്ങനെയാണ് ഞാൻ പേരിട്ടിട്ടുള്ളത്. അടിച്ച് പൊട്ടിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിനാട്ട കേക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതും അടിച്ച് പൊട്ടിക്കുന്ന ടൈപ്പായിട്ടുള്ള കേക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതും ഫുള്ളായിട്ട് എല്ലാ ഇതിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് പൈപ്പിംഗ് ബാഗിലാക്കുമ്പോൾ ആണ്. മറ്റേത് ആക്കുമ്പം കുറച്ച് തായലൊക്കെ പോകുന്ന പോലെ ചോക്ലേറ്റ് വീഴുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ചെയ്ത എല്ലാ ബാക്കിയുള്ള മൊത്തം കേക്കും പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ചോക്ലേറ്റ് നിറച്ചിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ റേറ്റ് പറയാം. ഈ കേക്ക് നമുക്കൊരു 250-300 രൂപ വരെ നമുക്ക് ഈ ഒരു കേക്കിന് വാങ്ങിക്കാം. ഈ ഒരു റിച്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ പറയുന്നത്. ചോക്ലേറ്റ് ഫുള്ള് ഇതിലേക്ക് ചോക്ലേറ്റ് ഗനേഷും അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ വന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് പറയുന്നത്. അപ്പോൾ ഒരു 250-300 രൂപ നമുക്ക് ഈ ഒരു ബോക്സിന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ടോപ്പറൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേൻ്റെ ടോപ്പേഴ്സ് വെച്ചെടുക്കാം. ഷുഗർ ബോൾസ് ഇഷ്ടമുള്ള പോലെ മുകളിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെ നമ്മൾ അടിച്ച് പൊട്ടിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടപ് ടപ് കേക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ബൈ.